ഞങ്ങൾക്ക് അങ്ങനെ കൃത്യമായൊരു സൂചന കണ്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ കണ്ടെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ഭരണഘടനാപരമായ കർത്തവ്യമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, നിയമസഭയാണ് അത് അധികാരമാണ് ബില്ലുകൾ പാസ്സാക്കുക എന്നുള്ളത്. അത് ജനാധിപത്യ സംവിധാനത്തിൽ ആ ബില്ലുകൾ പാസ്സാക്കും. അത് സംബന്ധിച്ച് ഭരണഘടനയുടെ 200-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നുണ്ട്, ഗവർണർ അത് ഏതെല്ലാം രൂപത്തിലാണ് അതിനോട് സമീപിക്കേണ്ടത് എന്ന് വ്യക്തമാണ്. അത് സംബന്ധിച്ചുള്ള കോടതികളുടെ ഇൻ്റർപ്രറ്റേഷനും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ബില്ലുകൾ വരും. ബില്ലുകൾ നിയമസഭ ജനാധിപത്യപരമായിട്ട് പാസ്സാക്കും. ആ ബില്ലുകളെ സംബന്ധിച്ച് ഗവർണർ പരിശോധിക്കും. അദ്ദേഹമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന തലവൻ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഗവൺമെൻറ് ബില്ലുകൾ അംഗീകരിക്കുമ്പോഴും ഉത്തരവുകളിടുമ്പോഴെല്ലാം തന്നെ ഗവർണറുടെ പേരിലാണ്. അത് ഭരണഘടനാപരമായ പദവിയാണ്. അതെങ്ങനെയാണ് ആ പദവി വിനിയോഗിക്കേണ്ടതെന്ന് സംബന്ധിച്ച് ഗവർണർക്കും നല്ല ധാരണയുണ്ട്. ഭരണഘടനയും അത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ വരികയുണ്ട്. മാനദണ്ഡങ്ങളാണ് സംസ്ഥാന സർക്കാരുകൾ ഒബേ ചെയ്യേണ്ടത്, മാൻഡേറ്ററി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതല്ലാതെ ഒരു നിയമത്തിലേക്ക് പോവുകയാണ്. സെൻട്രലിനും സ്റ്റേറ്റിനും രണ്ട് നിയമങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രലിൻ്റെ നിയമങ്ങൾ എങ്ങനെ രണ്ട് നിയമമാകുന്നത്? ഏത് വ്യവസ്ഥയിലെ രണ്ട് നിയമം വരുന്നത്? ഈ സെർച്ച് കമ്മിറ്റി അടക്കമുള്ളതാ. നേരത്തെ സർവകലാശാല നമ്മൾ മൊത്തത്തിൽ നിയമത്തിൻ്റെ മാറ്റങ്ങൾ വരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് അങ്ങനെ ഏതെല്ലാം ഒരു വ്യത്യസ്തത ഉള്ളത്? യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർ കുറച്ചുകൂടി ഗൃഹപാഠം നടത്തണം. ഒന്ന്, സുപ്രീം കോടതിയുടെ വിശാല വിവിധ കേസുകൾ പരിഗണിച്ച വിധിയുണ്ട്. ആ വിധി UGC കേന്ദ്ര സർക്കാർ സർവകലാശാലകൾക്കാണ് ബൈൻഡിങ്. സംസ്ഥാന യൂണിവേഴ്സിറ്റികൾക്ക് അത് ഡയറക്ടറിയാണ്, അതിന് ഡയറക്റ്റീവ് നേച്ചറേ ഉള്ളൂ. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ UGC കളുടെ മാർഗനിർദ്ദേശം അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അതിനനുസൃതമായിരിക്കണം. ഇതാണ്, കാരണം മറ്റ് നമ്മുടെ ഒരു അവകാശമാണ് സ്റ്റേറ്റിൻ്റെ. പക്ഷേ UGC യുടെ കേരളം അംഗീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ഗവേഷണചാരിത പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ UGC യുടെ ഗൈഡ് ലൈൻ വെബ്സൈറ്റ് ലഭ്യമാണ്, 2018. അതാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്. അതിലെ സെർച്ച് കമ്മിറ്റി എങ്ങനെയാണ്? ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ സെർച്ച് കമ്മിറ്റി എങ്ങനെയാണ്? അപ്പോൾ ഇപ്പോഴത്തെ നിയമത്തിലുള്ള സെർച്ച് കമ്മിറ്റിയാണോ അതോ കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമത്തിലോ അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റി നിയമങ്ങളിൽ ഇപ്പോൾ അവശേഷിക്കുന്ന സെർച്ച് കമ്മിറ്റിയാണോ UGC യുടെ മാർഗനിർദ്ദേശങ്ങൾക്കൊപ്പം ഉള്ളത് നോക്കിയാൽ മതി. അല്ല, നിങ്ങൾക്ക് വിട്ടുകാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. കേരള സർവകലാശാല മറ്റ് സർവകലാശാല ഇപ്പോൾ സെർച്ച് കമ്മിറ്റിയുണ്ട്. ഗവർണറുടെ ഒരു നോമിനി പ്ലസ് ഗവർണറുടെ അല്ല, ചാൻസലറുടെ നോമിനി, രണ്ടാണ്. ഗവർണർ പ്രവർത്തിക്കുമ്പോൾ ഭരണഘടനയ്ക്കനുസരിച്ചാണ്, അത് ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകതയൊന്നുമില്ല, ഭരണഘടനയാണ് പറയുന്നത്. ചാൻസലർ പ്രവർത്തിക്കുമ്പോൾ സംസ്ഥാന നിയമത്തിനനുസരിച്ചാണ്. ചാൻസലറുടെ നോമിനി ആ കമ്മിറ്റിയിൽ, സർവകലാശാല സെനറ്റിൻ്റെ നോമിനി പ്ലസ് UGC നോമിനി, ഇതാണ് നിലവിലുള്ള നിയമങ്ങളിലുള്ളത്. ആ നിയമങ്ങൾ അന്നത്തെ UGC റെഗുലേഷൻ അനുസരിച്ചാണ്. ഇപ്പോഴത്തെ UGC റെഗുലേഷൻ 2018 ആ റെഗുലേഷൻ ഒപ്പം വേണമെന്നല്ലേ താങ്കളുടെ ചോദ്യം? അതിനൊപ്പാണോ നിങ്ങൾ നോക്കിയാൽ മതി, അത് നമുക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്, എന്നോട് ചോദിക്കണ്ട. നോക്കിയാൽ മതി UGC 2018 സെർച്ച് കമ്മിറ്റി എങ്ങനെയാണ്. അത് അതിനാകെ ഒറ്റ വ്യവസ്ഥയുള്ളൂ, UGC യുടെ ഒരാൾ വേണമെന്നേ ഉള്ളൂ. 3-5 അംഗ കമ്മിറ്റി ആകാം, ബാക്കി സംസ്ഥാനങ്ങൾക്ക് ആ അതിനകത്ത് നിന്ന് തീരുമാനിക്കാം. UGC യുടെ ആളെ ഒഴിവാക്കിയാൽ ഗൈഡ് ലൈൻ എതിരാണ്, റെഗുലേഷൻ എതിരാണ്. നമ്മളത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അഡോപ്റ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് UGC ഇതിനനുസരിച്ച് തന്നെയാണ് ഈ നിയമം വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് UGC യുടെ മാർഗനിർദ്ദേശം അനുസരിച്ചല്ല. നിങ്ങളുടെ ചോദ്യം പ്രസക്തമാകുമ്പോൾ ആ UGC യുടെ അനുസരിച്ച് നിലവിലുള്ള നിയമങ്ങൾ മാറ്റേണ്ടതല്ലേ എന്ന് വരുമ്പോൾ ചോദ്യം പ്രസക്തമാകുന്നു. ആ ഉത്തരവാദിത്വം നിയമസഭ നിർവഹിക്കുന്നു.